കേരളത്തിലെ 6000-ത്തോളം വരുന്ന സ്വകാര്യ സ്കൂളുകളിലെ അധ്യാപകരും ജീവനക്കാരും തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അത്യുജ്വലമാകുന്ന സമര പോരാട്ടങ്ങൾക്ക് ജൂലൈ 10 നടക്കുന്ന വെബ് റാലിയോടെ തുടക്കം കുറിക്കുകയാണ്. ഒരു മഹാമാരി അടച്ചുപൂട്ടിയ വിദ്യാലയങ്ങൾ, നിലച്ചുപോയ ആഹ്ലാദാരവങ്ങൾ, ഇനി എന്നാണ് എല്ലാം തിരിച്ചു വരിക? സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രണ്ടാം നിര പൗരന്മാരല്ല. സർക്കാർ എയ്ഡഡ് സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്വകാര്യ സ്കൂൾ കുട്ടികൾക്ക് കൂടി നൽകുക. കോവിഡ് പശ്ചാത്തലത്തിൽ സ്വകാര്യ സ്കൂൾ ജീവനക്കാർക്ക് പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി നിലവിലെ ശമ്പളത്തിൻ്റെ 50% ധനസഹായം അനുവദിക്കുക. നിലവിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്കൂളുകൾക്ക് അംഗീകാരം നൽകുക. സ്വകാര്യ സ്കൂളുകൾ സർക്കാരിൽ അടയ്ക്കേണ്ട എല്ലാ നികുതികളും ഫീസുകളും പ്രവർത്തനാനുമതി വരെ ഒഴിവാക്കുക. കുട്ടികളുടെ സ്ഥാപന മാറ്റത്തിലൂടെ സ്കൂളുകൾക്ക് പിരിഞ്ഞു കിട്ടാനുള്ള ഫീസ് പിരിച്ചെടുക്കുന്നതിന് നിയമ പരിരക്ഷ നൽകുക. സ്വകാര്യ സ്കൂൾ ജീവനക്കാരുടെ PF, ESI എന്നിവ കോവിഡ് കാലയളവിൽ സർക്കാർ അടവാക്കുക. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും കമ്മീഷനെ വെക്കുക. കോവിഡ് വാക്സിനിൽ സ്വകാര്യ സ്കൂൾ ജീവനക്കാർക്ക് മുൻഗണന നൽകുക. അൺഎയ്ഡഡ് സ്കൂളുകളിലെ 10 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ അക്ഷരക്കൂട്ടുകൾ പകർന്നു നൽകുന്ന അധ്യാപകർ അവകാശ സമര പോരാട്ടത്തിൽ പുതിയൊരു ഗാഥ രചിക്കുകയാണ്.